അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് പഴയങ്ങാടി മുട്ടത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. കെട്ടിടത്തിന്റെ ഉൾഭാഗം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. മരുന്നുകൾ സൂക്ഷിക്കുന്നത് പോലും പരിമിതമായ സൗകര്യത്തിൽ. പാലക്കോട്, എട്ടിക്കുളം, വെള്ളച്ചാൽ, മുട്ടം, വെങ്ങര തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർ പ്രധാനമായും ആശ്രയിക്കുന്നത് മുട്ടത്തെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെയാണ്. പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ കേന്ദ്രം. എന്നാൽ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് ഇന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ മഴ പെയ്താൽ ബക്കറ്റ് വയ്ക്കേണ്ട അവസ്ഥയാണ്. മരുന്നുകൾ സൂക്ഷിക്കുന്നതും പരിമിതമായ സൗകര്യത്തിൽ തന്നെ. ഇവിടെയും മഴ പെയ്താൽ ചോർന്നൊലിക്കുമെന്ന അവസ്ഥയാണ്. ഒപ്പം ജനറേറ്റർ സൗകര്യം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കുറേ ആയിട്ടുണ്ട് ഈ വർക്കല നടക്കുന്നത്, പക്ഷേ ഇതുവരെയൊന്നും പൂർത്തിയായിട്ട് കാണുന്നില്ല. ഓരോ ആഴ്ച വരുമ്പോൾ ഓരോരോ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഒരു വരുന്നവർ തൃപ്തിയാകുന്ന രീതിയിലുള്ള ആ ഒരു ഇതൊന്നും വന്നിട്ടില്ല. ജനറേറ്റർ ഇല്ലാത്തതിനാൽ ഫ്രീസറിൽ മാത്രം സൂക്ഷിക്കേണ്ട മരുന്നുകൾ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കേണ്ട ഗതികേടിലാണിപ്പോൾ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയെങ്കിലും ഇനിയും പ്രഖ്യാപനം വന്നിട്ടില്ല. ആവശ്യമായ സൗകര്യം അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ആരോഗ്യ കേന്ദ്രത്തിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇത് മറ്റു പല അസുഖങ്ങളും വരാൻ ഇടയാക്കിയേക്കാം. നിലവിൽ നടക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി ആരോഗ്യ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമാക്കണമെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി.